ഒരു റോഡ് പണി തീരാൻ എത്ര സമയമെടുക്കും നമ്മുടെ നാട്ടിൽ? കൂടിപ്പോയാൽ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം. എന്നാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പണി പൂർത്തിയാകാത്തൊരു റോഡുണ്ട് തിരുവല്ല. തിരുവല്ല നെടുമ്പറം പഞ്ചായത്തിലെ കല്ലിങ്കൽ റോഡിലാണ് ഈ അവസ്ഥയുള്ളത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റോഡ് പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ആ റോഡ് പണിയുടെ വിശേഷങ്ങളിലേക്ക്. ഇങ്ങനെയൊരു റോഡ് ചിലപ്പോൾ കേരളത്തിൽ അപൂർവം എന്ന് തന്നെ പറയേണ്ടി വരും. 1.13 കിലോമീറ്റർ ദൂരത്തിൽ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ 8 വർഷം കഴിഞ്ഞിട്ടും അടിസ്ഥാനപരമായ നിർമ്മാണം പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 2015 റോഡ് പണി ആരംഭിച്ചെങ്കിലും ഇനി എന്ന് തീരുമെന്നോ നിർമ്മാണം പുനരാരംഭിക്കുമോ എന്ന് പോലും ആർക്കുമറിയില്ല. നാട്ടുകാർ പഞ്ചായത്തിലും സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങിയിട്ടും കൈമലർത്തി കാണിക്കുന്നതല്ലാതെ യാതൊരു പുരോഗതിയുമില്ല. ഒരു നാടിനും റോഡിനും ഇത്തരത്തിലൊരു വിധി ഉണ്ടാകരുത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രാർത്ഥന. ഞങ്ങളിവിടെ 8 വർഷമായിട്ട് ഇവിടെ അനുഭവിക്കുന്നത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയും കൊണ്ട് ഞങ്ങൾക്ക് അതിൽ പോകാനൊക്കെ ഇല്ല. എന്തൊരു ആശുപത്രി കേസ് തൊട്ട് വന്നാൽ രാത്രിയിലൊക്കെ ആയിരുന്നു വന്നാൽ എങ്ങനെ കൊണ്ടുപോകില്ലേ? ഇതിന് ഇപ്പം ഓരോ 10 വർഷത്തിനുള്ളിലിപ്പം ഇടയ്ക്ക് വന്ന് ഈ മിറ്റിലെല്ലാം ഒന്ന് ഇളക്കിയിട്ടിട്ട് പോയവർ കോൺട്രാക്ടർ, പിന്നെ ഒരു അനക്കമില്ല. പിന്നെ പല പ്രാവശ്യം ഇങ്ങനെ ഓരോ പരാതി കൊടുത്തിട്ടും MLA കൊടുത്തു, MPക്കും കൊടുത്തു, ഇപ്പം പഞ്ചായത്തിനും കൊണ്ട്. പഞ്ചായത്തുകാർ പറയുന്ന അവരുടെ ഇതല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇത് റോഡാണ്, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും നാട്ടുകാർ പലരും പറയുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിഷേധമായിട്ട് കുറേ ആൾക്കാർ ഈ വശത്ത് റോഡിൻ്റെ വശത്തുള്ള കുറേ ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എന്ന് ഈ റോഡ് ശരിയായി കിട്ടും അന്ന് വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പല പാർട്ടിയിലും ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന് തീരുമാനിച്ചു. ഇപ്പം തന്നെ ഈ വണ്ടിയുടെ ടയർ തന്നെ നോക്കിയാൽ അറിയാം, ഒരു വശം മൊത്തം പോയിരിക്കുകയാണ്. അവരെ പോയിട്ട് ഈ കട്ടറക്കൂടെ അങ്ങോട്ടും ചോട്ടും പോകുന്നത്. ഈ സ്കൂട്ടറെന്ന് പറഞ്ഞാൽ ഒട്ടും പോകാനൊക്കെ തരും. പെൺപിള്ളേരൊക്കെ പോകുന്ന വെച്ചാൽ ചിലരൊക്കെ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്. വെള്ളം പൊങ്ങുമ്പോഴായിരിക്കും ഇതിന് നടന്നു പോകാനും പാടായിരിക്കും. ഇതിന് എത്രയും പെട്ടെന്ന് ഈ സർക്കാർ ഇതിനെന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയണം. 97 ലക്ഷം രൂപയ്ക്ക് ഉന്നത നിലവാരത്തിൽ പൂർത്തിയാക്കാനായിരുന്നു പദ്ധതിയെങ്കിലും പാതി വഴിയിൽ നിർമ്മാണം മുടങ്ങി. പിന്നീട് 2018 പ്രളയത്തിൽ റോഡ് പണിക്ക് കൊണ്ടുവന്ന ഉപകരണങ്ങളടക്കം ഒഴുകിപ്പോയതോടെ കരാറുകാരനും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥരും അലംഭാവം കാണിച്ചതോടെ റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. നിലവിൽ റോഡിൻ്റെ 2 വശത്ത് സംരക്ഷണ ഭിത്തി കെട്ടി മണ്ണ് നിറച്ചിട്ടുണ്ട്. 2 ഇടത്ത് കലുങ്കുപണികൾ തുടങ്ങിയെങ്കിലും പൂർത്തിയായിട്ടില്ല. ഇനി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ 60 ലക്ഷത്തോളം രൂപ വേണം. ഇതിനായി പുതിയ ടെൻഡർ വിളിച്ചെങ്കിലും കരാറുകാർ ആരും ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് 10.32% തുക സർക്കാർ ടെൻഡർ നിരക്കിൽ ഉയർത്തിയെങ്കിലും ഫലമുണ്ടായില്ല. റോഡിപ്പോൾ സർക്കാരിനും കരാറുകാർക്കും നാട്ടുകാർക്കും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. യു ടോക്ക്, പത്തനംതിട്ട.